മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ എത്തി. മൂന്നാറിന് സമീപം തലയാറിലാണ് കാട്ടാന ഇറങ്ങിയത്. ജൈനസ് രാജു വിവരങ്ങൾ നൽകും. ജൈൻ സാധാരണ പടയപ്പ ഇറങ്ങുമ്പോൾ കടകൾ കയറി പഴക്കുലയൊക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വാഹനത്തെ തടയാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്താണ് ഉണ്ടായത്? അഞ്ജിത, മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആളുകളെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മറയൂരിനും അതോടൊപ്പം തന്നെ മൂന്നാറിനും ഇടയിലുള്ള ഭാഗത്താണ് ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. രാത്രിയും പകലും ഇല്ലാതെ ജനങ്ങൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുമക്കുടി എന്ന് പറയുന്ന കോളനി, തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കോളനിക്ക് സമീപത്താണ് ആന എത്തിയത്. രാത്രിയും പകലും ഇല്ലാതെ ആന എത്തുന്നതോടുകൂടി ഈ ലയത്തിൽ കിടന്നുറങ്ങാൻ ആളുകൾക്ക് ഭയമാണ്. കഴിഞ്ഞ ദിവസം ഈ ആന ഒരു വീടിന്റെ ഒരു ഭാഗം പൊളിച്ച് അവിടെ നിന്ന് അരി എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അവർ രാത്രിയിൽ വീട്ടിൽ കിടക്കാതെ പുറത്തിറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം പടയപ്പ സാധാരണ ജനവാസ മേഖലയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ആനയാണ്. എന്നാൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അത് കാട്ടിലേക്ക് പോയി പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞാണ് മടങ്ങി വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തിലധികമായി പടയപ്പയുടെ സ്വഭാവത്തിൽ കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ജനവാസ മേഖലയിൽ തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കാവുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന മേഖലയിലേക്ക്, അതായത് ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് ആന കൂടുതൽ എത്തുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ലക്കം ന്യൂ ഡിവിഷൻ കോളനിയിൽ ഈ പടയപ്പ് എത്തിയിരുന്നു. അവിടെ മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കർഷകർ വില കൊടുത്ത് വാങ്ങിവെച്ച പുല്ലൊക്കെ കഴിച്ചിട്ട് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. ആളുകളെ കാര്യമായി വലിയ മറ്റു കാട്ടാനകളെ പോലെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ച് ആന എത്തുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ആനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി കാട്ടിലേക്ക് കയറ്റി വിടണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു ആവശ്യം. അവരെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ആന വരുന്നതിന് ഒരു പ്രത്യേക സമയമില്ല എന്നുള്ളതാണ്.